വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി ശ്രീലങ്കൻ രീതിയിൽ എങ്ങനെ മീൻകറി വെക്കാമെന്നുള്ളതാണ്. ഇത് മീൻ കഷ്ണങ്ങൾ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്താണ് ഈ കറി വെക്കുന്നത്. ഇതിനായിട്ട് 800 ഗ്രാം സാൽമൺ മീനാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ട് 30 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു മൺചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഇത് രണ്ടും കൂടെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, എല്ലാം ചതച്ചതായിരിക്കണം, അരിഞ്ഞതല്ല. കൂടാതെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക്, അതും ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് 5 മിനിറ്റോളം ചെറുതീയിൽ വഴറ്റിയെടുക്കുക. ഇത് നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 30 ചുവന്നുള്ളി ചെറുതായിട്ടരിഞ്ഞതോ അല്ലെങ്കിൽ 2 വലിയ സവാള ചെറുതായിട്ടരിഞ്ഞതോ ഇതിലേക്കിട്ടിട്ട് വീണ്ടും 1-8 മിനിറ്റോളം നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ ഉള്ളി വഴന്നു വരണം. ഇപ്പോൾ നമ്മളുടെ ഉള്ളി നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളിയും കൂടെ ഇതുപോലെ അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് തവി വെച്ചൊന്ന് ഉടച്ചെടുക്കുക. ഈ കറിയിൽ തക്കാളിയുടെ പുളിയും കൂടാതെ തന്നെ പുളിയുടെ പുളിയും ചേർന്നാണ് ഈ മീൻകറിക്ക് രുചി വരുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇത്രയും ഐറ്റംസ് നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. സാധാരണ നമ്മൾ കേരളത്തിൻ്റെ റെസിപ്പികളിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് 3 കൂടെ ഇട്ടിട്ട് തീ കുറച്ച് വെച്ച് പച്ചമണം മാറുന്നത് വരെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. 1 നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി 30 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് അതിൻ്റെ നീരെടുത്തതാണ്. ആ പുളി വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂടാതെ തന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഈ പുളിയുടെ ഇതും തക്കാളിക്കാട് രുചിയും എല്ലാം ഈ ചാറിലേക്ക് നല്ലതായിട്ട് വരും. കറി നല്ലതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. തീ ഏറ്റവും ലോയിലേക്കാക്കുക. ഇതിലേക്ക് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ മീൻ കഷ്ണങ്ങളും ഇതുപോലെ ഇതിൽ നിരത്തി വെക്കുക. ഇതിന് ശേഷം 15 മിനിറ്റോളം 1 മീഡിയം തീയിൽ വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം ഇത് ചട്ടിയിൽ തന്നെ 15 മിനിറ്റോടെ അടച്ചു വെക്കുക. ചാറൊക്കെ കുറുകി വളരെ രുചിയോടുകൂടിയ ഒരു ശ്രീലങ്കൻ മീൻകറി, അപ്പത്തിനോ ചോറിനോ ചപ്പാത്തിക്കോ എന്തിനു വേണേലും കൂട്ടാം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാരെ മറന്നു പോകരുത്. ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.